Hi children, welcome to CCPLUS. നമ്മളെ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ബലൂൺ, ഒരു പെൻസിൽ, ഗ്ലാസ് ഓഫ് വാട്ടർ, എ ബോക്സ്. ഇപ്പോൾ ഇത്രയും നമ്മളെടുത്തേ, ഈ ഒബ്ജക്ട്സ് എല്ലാം എന്ത് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ബലൂൺ എടുക്കാം. ബലൂണിനകത്ത് എന്താ ഉള്ളത്? എയർ ആണല്ലേ. എയർ എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്യാസ് ആണ്. ഇപ്പോൾ ഗേഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അടുത്തത് ഗ്ലാസ് ഓഫ് വാട്ടർ. അതിലെ വാട്ടർ, വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് ലിക്വിഡാണ്. ഇനി പെൻസിൽ എടുത്താലോ അല്ലെങ്കിൽ ബോക്സ് എടുത്താലോ, അതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഒബ്ജക്ട്സ് നമുക്ക് എങ്ങനെ തരംതിരിക്കാം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമുക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് തരംതിരിക്കാൻ പറ്റും അല്ലേ. ഇനി ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തു, അതിൽ 1/3 വെള്ളം എടുത്തു. ഇനി എന്താണ്? അതിലേക്ക് ഞാനൊരു കല്ലിങ്ങനെ കെട്ടിയിറക്കുകയാണ് അല്ലേ. അങ്ങനെ കല്ല് കെട്ടിയിറക്കിയപ്പോൾ ആ വെള്ളത്തിൻ്റെ ലെവലിന് എന്താ സംഭവിച്ചത്? ആ ഗ്ലാസ്സിലെ വാട്ടറിൻ്റെ ലെവലിന് എന്ത് സംഭവിച്ചു? നമുക്ക് കാണാൻ പറ്റും ആ വാട്ടർ ലെവൽ റൈസപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ഉയർന്ന് വന്നിട്ടുണ്ട് അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, കല്ല്, നമ്മളെടുത്ത സ്റ്റോൺ എന്ന് പറയുന്നതിന് അതിനെ ഒക്യുപ്പൈ ചെയ്യാൻ കുറച്ച് സ്പേസ് വേണം അല്ലേ. ആ സ്റ്റോൺ അവിടെ ഇറക്കിയപ്പോൾ ആ സ്റ്റോണിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസിലുള്ള ആ സ്പേസ് എടുത്ത് അത്രയും വാട്ടർ അവിടെ ഡിസ്പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഉയർന്നു കൊടുത്തു. അങ്ങനെ ഉയർന്നിട്ടാണ് ആ സ്റ്റോൺ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? ആ സ്റ്റോണിനെ ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഞാനൊരു ട്രഫിൽ 3/4 വാട്ടർ നിറച്ചു. ഒരു ട്രഫിൽ 3/4 വാട്ടർ നിറച്ചു. ഇനി എന്താണ്? ഞാൻ ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിലേക്ക് പെർപ്പെൻഡിക്കുലർലി ഇമേഴ്സ് ചെയ്തു. ആ വാട്ടറിലേക്ക് പെർപ്പെൻഡിക്കുലർലി ഇമേഴ്സ് ചെയ്ത് വെച്ചു. അങ്ങനെ പെർപ്പെൻഡിക്കുലർലി ഞാൻ ഇമേഴ്സ് ചെയ്ത് വെച്ചപ്പോൾ എന്താ നിങ്ങൾ കണ്ടത്? ആ ഗ്ലാസ്സിലേക്ക് വാട്ടർ കയറുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ആ ഗ്ലാസ് ജാറിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട് അല്ലേ. ആ ഗ്ലാസ്സിൽ എയർ ഉണ്ട്. ആ എയർ ഉള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മൾ അതിനെ വാട്ടറിൽ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചില്ല? വാട്ടർ അതിലേക്ക് എൻറ്റർ ചെയ്യാഞ്ഞത്. ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ എന്താ കാണിച്ചു തരുന്നത്? ദിസ് ഷോസ് ദാറ്റ് എയർ റിക്വേഴ്സ് സ്പേസ് ടു ഒക്യുപ്പൈ. എയറിനും ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പെർപ്പെൻഡിക്കുലർലി ആ ഗ്ലാസ് വെച്ചപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് വാട്ടർ എൻറ്റർ ചെയ്യാഞ്ഞത്. ബിക്കോസ് ഓൾറെഡി ആ ഗ്ലാസ്സിൽ എന്തുണ്ട്? എയർ ഉണ്ട്. ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദാറ്റ് എയർ റിക്വേഴ്സ് സ്പേസ് ടു ഒക്യുപ്പൈ. എയറിനെ ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. നമ്മളൊരു മീറ്റർ സ്കെയിൽ എടുത്തു. എന്തെടുത്തു? ഒരു മീറ്റർ സ്കെയിൽ എടുത്തു. ആ മീറ്റർ സ്കെയിലിൻ്റെ രണ്ടറ്റത്ത് ഞാൻ രണ്ട് ബലൂൺ കെട്ടിത്തൂക്കി. അതിലൊരു ബലൂണിൽ ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ മീറ്റർ സ്കെയിലിനെ ഞാൻ നന്നായിട്ട് ഹാങ് ചെയ്ത് അങ്ങ് പിടിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കിടക്കുകയാണ് രണ്ട് ബലൂണും മീറ്റർ സ്കെയിലും. ഞാനിങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്ത് വെച്ചു. ഇനി എന്താ പറയുക? ഞാനൊരു പിന്നുകൊണ്ട് ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ബലൂണിലേക്ക് ഒരു കുത്തു കൊടുത്തു. പിന്നുകൊണ്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ച ബലൂണിലേക്ക് ഒരു കുത്തു കൊടുത്തു, പിയേഴ്സ് ചെയ്തു. അപ്പം എന്തായി? അതിൽ നിന്ന് എയറെല്ലാം പോയി. നമുക്ക് എന്ത് പറ്റും? ഞാൻ ഈ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റർ സ്കെയിലിന് എന്താ സംഭവിക്കുക? നമുക്കറിയാം, എയർ പോയി കഴിഞ്ഞപ്പോൾ ആ വശം പൊങ്ങുകയും മറ്റേ വശം ഇത്തിരി താണിരിക്കുകയും ചെയ്യും. ഇതെന്താ നമുക്ക് കാണിച്ചു തരുന്നത്? എയറിന് മാസ് ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ. അതുകൊണ്ടാണല്ലോ ആ എയർ പോയ ബലൂൺ ഇത്തിരി പൊങ്ങുകയും എയറുള്ള ബലൂൺ ഇച്ചിരി താഴ്ന്നിരിക്കുകയും ചെയ്തത്. അപ്പോൾ അതെന്ത് കാണിക്കുന്നു? അതിന് മാസ് ഉണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മളീ പറഞ്ഞ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും അതെല്ലാം എന്താണ്? മാറ്റർ ആണ് അല്ലേ. ഇതിൽ നമുക്കൊരു കോമൺ കാര്യം മനസ്സിലായി. എന്താണ്? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്.
മാറ്റർ എന്ന് പറയുന്നതിന് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസും ഒരു മാസും വേണം അല്ലേ. മാറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നവർക്ക് എന്ത് വേണം? ഇറ്റ് ഓക്യുപ്പൈസ് സ്പേസ്, അതിന് ഇരിക്കാനൊരു സ്പേസ് വേണം. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് മാസ്, അതിനൊരു മാസമുണ്ട്. ഇതാണ് മാറ്റർ. ഇനി നമുക്ക് ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കാം അല്ലേ. ആ ടേബിളിൽ സോളിഡ് ലിക്വിഡ് ഗ്യാസിൻ്റെ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. മാസ് എങ്ങനെയാ, സോളിഡ്സിൻ്റെ മാസ് എങ്ങനെയാ? സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അടുത്തത് എന്താ? ലിക്വിഡാണ്. ലിക്വിഡിലേക്ക് വരുമ്പോൾ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ലിക്വിഡ്സിന് ഷേപ്പ് ഇല്ല. ഇനി ഗ്യാസിലേക്ക് വരുമ്പോൾ ഗ്യാസിന് ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, പക്ഷേ ഡെഫിനിറ്റ് വോളിയവുമില്ല, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. അപ്പോൾ ഇതാണ് ഈ ടേബിളിൽ നിന്ന് നമ്മൾ പഠിച്ചത്. എന്താണ്? സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിൽ വരുമ്പോൾ ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം, ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. ഇറ്റ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കപ്പിൽ വെച്ചാൽ കപ്പിൻ്റെ ഷേപ്പായിരിക്കും, ഒരു ഉരുണ്ട പാത്രത്തിൽ വെച്ചാൽ ഉരുണ്ട പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും, വലിയ ചെരുവത്തിൽ വെച്ചാൽ ചെരുവത്തിൻ്റെ ഷേപ്പായിരിക്കും വാട്ടർ അല്ലേ. അപ്പോൾ അതിനൊരു പെർമനൻറ്റ് ഷേപ്പ് ഇല്ല. ഇനി ഗ്യാസിലേക്ക് വരുമ്പോഴോ മാസ് മാത്രമേ ഉള്ളൂ. ഗ്യാസിനൊരു ഡെഫിനിറ്റ് വോളിയം ഇല്ല, അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വാട്ടർ എടുത്തു, അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര, അതായത് ഷുഗർ ഡിസോൾവ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു നമുക്കറിയാം, അതിന് നല്ല മധുരമായി അല്ലേ. അല്ലെ, വാട്ടറും ഷുഗറും കൂടി നല്ലോണം ഡിസോൾവ് ചെയ്തു. അങ്ങനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഡിസോൾവ് ചെയ്ത ഷുഗറിനെ കാണാൻ പറ്റുന്നുണ്ടോ വാട്ടറിൽ? ഇല്ല. ആ പാർട്ടിക്കിൾസ് എങ്ങോടാ പോയത്? നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്കറിയാൻ പറ്റും മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് അല്ലേ. വളരെ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് മാറ്റർ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ടാണ് ആ ഗ്ലാസ്സിൽ ഇളക്കിയതെങ്കിലും ആ ഗ്ലാസ്സിലെ ഫുൾ വാട്ടറിലും എന്താണ് ആ മധുരം നമുക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ അർത്ഥം അത് ആ പഞ്ചസാര വീണ്ടും വെരി 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 സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഈച്ച് സബ്സ്റ്റൻസും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈച്ച് സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ വളരെ വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ ഏതൊക്കെയാണ് മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ഇനി മാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് അല്ലേ. അപ്പം നമ്മൾ കാണുകയാണ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ മൂന്ന് സ്റ്റേറ്റ്സ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സോളിഡ് സ്റ്റേറ്റിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. സോളിഡ് സ്റ്റേറ്റിൽ എന്താ കാണുന്നത്? അവിടെ പാർട്ടിക്കിൾസ് കണ്ടല്ലോ, ഉണ്ട ഉണ്ട പോലെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. അതെങ്ങനെയാ? ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ, വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ടൈറ്റ്ലി അല്ലെങ്കിൽ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ലിക്വിഡിലേക്ക് നോക്കിയേ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ ആ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? കുറച്ചുകൂടി അകന്നാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? കുറച്ചും കൂടി അകന്നിരിക്കുന്നുണ്ട്. ഇനി ഗ്യാസിലേക്ക് നോക്കിയേ, ഗേഷ്യസിലേക്ക് നോക്കുമ്പോൾ, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് നോക്കിയേ, അവിടെ പാർട്ടിക്കിൾസ് എങ്ങനെയാ? അവിടെ പാർട്ടിക്കിൾസ് ഇങ്ങനെ വളരെ അകലത്തിലാണ്, അതായത് വളരെ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ വളരെ അകന്നാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ ഒരു റെഗുലർലി അല്ലെങ്കിൽ ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഒട്ടും ഒരു ഓർഡർ ഇല്ലാതെ, അതല്ലെങ്കിൽ ഒട്ടും അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളത് ആർക്കാണ്? ഗേഷ്യസ് സ്റ്റേറ്റിനാണ്. മോർ ഡിസ്റ്റൻസിൽ, കൂടുതൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലും. ഏറ്റവും കുറവ് ഡിസ്റ്റൻസ്, പാർട്ടിക്കിൾസ് തമ്മിൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഉള്ളത് സോളിഡ് സ്റ്റേറ്റിലുമാണ്. ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലും ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ.
അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചു, അതേതൊക്കെയാ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പം ഞാൻ ഐസ്, സോളിഡ് സ്റ്റേറ്റിനൊരു എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ കണ്ണുമുമ്പിലുള്ള ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്താണ് ഐസ്? അപ്പോൾ ഐസ്, ഞാൻ ഐസ് എടുത്ത് ഹീറ്റ് ചെയ്തു. ഐസിനെ ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് വാട്ടറായിട്ട് മാറി, ശരിയല്ലേ? ഇനി ഞാൻ വാട്ടറിനെ വീണ്ടും ഹീറ്റ് ചെയ്യാണ്, അപ്പോൾ അതെന്തായി? വാട്ടർ വേപ്പറായി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഐസിനെ ഞാൻ ഹീറ്റ് ചെയ്തപ്പോൾ എന്തായി? ഐസൊക്കെ ഉരുകി വെള്ളമായി, അല്ലേ? അതിനെ വീണ്ടും ആ വെള്ളത്തിനെ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ എന്താ സംഭവിക്കുക? ആ വെള്ളം തിളച്ചിട്ട് തിളച്ച് 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 അത് എന്തായി മാറുന്നു? അത് വാട്ടർ വേപ്പർ, അതായത് നീരാവിയായിട്ട് മാറുന്നു. നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റാണ്? ഗേഷ്യസ് സ്റ്റേറ്റാണ്, അല്ലേ? വാട്ടറിൻ്റെ ഗേഷ്യസ് ഫോമാണ്. അപ്പോൾ ഈ ഐസ് വാട്ടറായതും വാട്ടർ വാട്ടർ വേപ്പർ ആയതും ഞാൻ എന്ത് ചെയ്തപ്പോഴാണ്? ഹീറ്റ് കൊടുത്തപ്പോഴാണ്, അല്ലേ? അപ്പോൾ ഒരു സ്റ്റേറ്റ്, ഐസ് എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റാണ്? സോളിഡ് സ്റ്റേറ്റാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റ്, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? ഹീറ്റ് അപ്ലൈ ചെയ്തു, അല്ലേ? ഇനി ലിക്വിഡ് സ്റ്റേറ്റ്, അതായത് വാട്ടർ, അതിനെ ഞാൻ ഗേഷ്യസ് സ്റ്റേറ്റ്, അതെന്താണ്? വാട്ടർ വേപ്പർ ആക്കാനും എന്താ ചെയ്തത്? അപ്ലൈയിങ് ഹീറ്റ്, ഞാൻ ഹീറ്റ് കൊടുത്തു, അല്ലേ? ബൈ അപ്ലൈയിങ് ഹീറ്റ് വി ക്യാൻ കൺവേർട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഹീറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇനി തിരിച്ച് ഈ വാട്ടർ വേപ്പറിനെ ഞാൻ പോകാൻ അനുവദിച്ചില്ല, ഒരു അടപ്പ് വെച്ച് മൂടി. ഞാൻ തിളപ്പിക്കുമായിരുന്നു, ഞാനൊരു അടപ്പ് വെച്ച് മൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ നമ്മൾ അടപ്പ് തുറക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ ഡ്രോപ്സ് ഓഫ് വാട്ടർ കാണാൻ പറ്റും, അല്ലേ? അതെവിടുന്നാ വന്നേ? ഈ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ച് നീരാവിയായിട്ട് ചെല്ലുമ്പോൾ അത് അടപ്പില്ലെങ്കിൽ എന്ത് പറ്റും? അതങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ അതിങ്ങനെ ആ അടപ്പിൽ, ആ ലിഡിൽ, ലിഡിൽ തട്ടി അത് അവിടെ ഇരുന്ന്, അവിടെ അത്രയും ടെമ്പറേച്ചർ ഇല്ല, താഴത്തെ ടെമ്പറേച്ചർ ഇല്ല, അവിടെ ഇരുന്ന് തണുത്താണ് ആ ലിഡിൽ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് വിൽക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, തണുക്കുമ്പോൾ വാട്ടർ വേപ്പറിനെ തണുപ്പിച്ചാൽ എന്താവും? വാട്ടറാവും. കൂൾ ചെയ്യുമ്പോൾ വാട്ടറാവും. ഇനി വാട്ടറിനെ ഞാൻ വീണ്ടും ഹീറ്റ് റിമൂവ് ചെയ്തു, അതായത് കൂൾ ചെയ്തു, അപ്പോൾ എന്തായി? ഐസായി, അല്ലേ? ബൈ അപ്ലൈയിങ് ഹീറ്റ് ആൻഡ് ബൈ റിമൂവിങ് ഹീറ്റ് വി ക്യാൻ കൺവേർട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് അപ്ലൈ ചെയ്യുകയോ ഹീറ്റ് അതിൽ നിന്ന് എടുക്കുകയോ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ, അല്ലേ? ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് CCPLUS-ലെ ഓരോ ക്ലാസ്സുകളും ഓരോ മെൻറ്റേഴ്സും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം പ്രത്യേകം മെൻറ്റേഴ്സാണ് ഓരോ ക്ലാസ്സുകളിലും എടുക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തു തരാനായിട്ട് അവിടെ മെൻറ്റേഴ്സുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് എല്ലാം സോൾവ്ഡ് ആണ്, ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. CCPLUS-ൻ്റെ ക്ലാസ്സുകൾക്കായിട്ട് പ്ലേ സ്റ്റോറിൽ കയറി ആപ്ലിക്കേഷനിൽ നിന്ന് CCPLUS ഡൗൺലോഡ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.